മൃഗീയമായ കൊലപാതക പരമ്പര തുടരുന്നു. നാടന് നടുക്കിയ ദിയ എന്ന പെൺകുട്ടിയുടെ ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിയുമുൻപ് തന്നെ വീണ്ടും ഒരു ദിയ മോഡൽ കൊലപാതകം. പോലീസിനെ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നു. ദിയാവിന്റെ അണ്ണൻ ദയനിന്റെ നൺപൻ എന്നത് കുറിപ്പിടത്തക്കത്. எனவே தியாவின் கொலை வழக்குடன் இச்சம்பவம் தொடர்புடையது என போலீசாரால் சந்தேகிக்கப்படுகிறது. இவனை கொன்னது யாருன்னு சீக்கிரம் கண்டுபிடி. நண்பா நண்பா நண்பா, ஓ நண்பன் சத்துட்டாரே. எந்த கூட்டாரனை எந்த ஞா கொந்தேன் எனக்கறியாமோ. எல்லாரும் சேர்ந்து எந்த கொச்சினை கொந்த நீ அதில் ஒரு கூட்டல்ல. ഞാൻ നിന്നെ കൊല്ലാൻ പോവുക. സാവ പതിപ്പോ എനക്കില്ല. ഇത് പണാന്ന് സ്വന്തം മറുക്കണം. അവന് കോളയും ഇല്ല. ഓൻ തങ്കച്ച കൊണ്ടത് യാരുന്നു തരുമോ? അവൻ പക്കത്തിൽ ഇറങ്ങണു നെനച്ചാ കൂട നീ സത്രുവ. ഓൻ കൂടെ ഇരിക്കുന്നവൻ സത്രുവാണ്. அவன் பேர் என்னன்னு தெரியுமா உனக்கு? ராணி தானே. கேரு கேரு, நீ வருந்தாருங்க கண்டாயிருந்தோம். ഇല്ല, കണ്ടില്ല. ഇത് ദിയ ലാസ്റ്റ് പോയിച്ച സാധനമാണ്. ഇന്ന് രാവിലെയാ കിട്ടിയത്. ഇതൊന്നേ ഉണ്ടായിരുന്നുള്ളോ? ഓൾറെഡി ഒന്ന് മിസ്സിംഗ് ആണ്. ഹലോ. ഹലോ, എന്തോ എത്തി മോളെ? സൗണ്ട് വല്ലാതിരിക്കുന്നല്ലോ. കാര്യം പറ. പോയടി. ധന്യ. ഏയ്, ഇത് ദിയ ബീച്ചിൽ മിസ്സായപ്പോൾ കിട്ടിയ സി സി ടി വി ഫുട്ടേജ് ആണ്. പാസ്വേഡ് പ്രൊട്ടക്ഷൻ ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. ആ, ഞാൻ നോക്കാം. പോട്ടെ. ഓക്കെ. ഇന്നൊന്ന് പത്രമ പാത്തിക്ക. ஹலோ, நான் மீரா பேசுறேன். மீரா, உங்ககிட்ட ஒரு இம்பார்ட்டன்ட் இஷ்யூ சொல்லணும். மீட் பண்ண முடியுமா? ஓகே, ஈவினிங் வீட்டில் காணோம். ஓகே. நீ இதுவரை எதார்த்த பெண்ணை கண்டில்லடா.
உங்களுக்கு பிடிச்ச மாதிரியா இல்லையான்னு அந்த விதி தான் தீர்மானிக்கும். ട്രെയിൻ പോയായിരുന്നു. ഞാൻ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ തമിഴ്, ഞാൻ മലയാളിയാണ്. ഞാൻ പറയുന്നത് എനിക്ക് എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ലല്ലോ. എനിക്ക് രണ്ട് പെങ്ങന്മാരാണ്, ദിയ ധന്യ. ദിയ 7th സ്റ്റാൻഡേർഡിലാണ്, ഭയങ്കര കുറുമ്പിയാണ് അവള്. ധന്യ കോളേജിലാണ്, അവളിപ്പോൾ നാട്ടിലില്ല. അവർക്ക് എല്ലാം ഞാനാണ്. ഞങ്ങൾക്ക് അച്ഛനമ്മയൊന്നുമില്ല. ഇല്ല, സിമ്പതിക്ക് വേണ്ടിയൊന്നും പറഞ്ഞൊന്നുമില്ല. ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. തൻ്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു മൊമെൻ്റിൽ തൻ്റെ മനസ്സ് തൻ്റെ ലൈഫ് പാർട്ണർ ആരാവുമെന്ന് കൺഫ്യൂഷൻ അടിച്ച് പണ്ടടങ്ങിയിരിക്കുന്ന ഒരു സമയം ഉണ്ടാവും. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാനായിക്കോട്ടെ. அன்னைக்கு சொல்லிட்டு போயிட்டீங்க, பின்ன விழுந்தப்ப தான் பார்த்தேன். யாருனே தெரியாத மாதிரி பிஹேவ் பண்ணீங்க. சத்தியம் பண்ணாலே நம்ம லைஃபில் நமக்கு ஆர்க்கும் யதார்த்த ஸ்நேகம்தான் அறியல. നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടാവും. അതിലൊരാൾ നമ്മളെ വിട്ടു പിരിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മനസ്സിലാവുന്നത്. അത് നമ്മുടെ ലൈഫിനെ വല്ലാണ്ട് മാറ്റും. ഞാനും മാറി. ഹലോ. ഹലോ ചേട്ടാ, ആ സി സി ടി വി ഫുട്ടേജ് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഡേറ്റ മിസ്സിംഗ് ആണ്. പക്ഷേ അതിലവ മാത്രമല്ല, ഒരു പെണ്ണ് കൂടെ ഉണ്ട്. പെണ്ണോ? ഇല്ല ഇല്ല, നീ വെയിറ്റ്, ഞാൻ പോരാം പോരാം. നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്, പോയിട്ട് വരാം. ഇല്ല, ഒന്ന് സ്വല്ലോ, പിന്നെ കാണാം. Thank you.
തൂക്കിട്ടേ. നിന്റെ യൂസ് കഴിഞ്ഞിട്ട് തീർത്ത് കളഞ്ഞേരാ.